കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത എന്ന പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. ലേവ്യ പുസ്തകം 19 അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിന്റെ ഹൃദയത്തിൽ സഹോദരനെ ദ്വേഷിക്കരുത്. കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താൽപ്പര്യമായി ശാസിക്കണം. പ്രതികാരം ചെയ്യരുത്. നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. രണ്ടു തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കുകയും അരുത്. രണ്ടു വക സാധനം കലർന്ന വസ്ത്രം ധരിക്കുകയും അരുത്. അരുത് എന്ന് പറയുന്ന മറ്റ് ചില കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചത്. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിക്കണം. അതിനെന്ത് ചെയ്യണം? അവനെ താല്പര്യമായി ശാസിക്കണം. നമ്മൾ മറ്റൊരാളെ ശാസിക്കുന്നത് അവനെ കളയാൻ വേണ്ടിയല്ല, മനസ്സിലായോ? അവനെ ബിൽഡ് ചെയ്യാനാണ്, ഡിസ്ട്രോയ് ചെയ്യാനല്ല, അല്ലെങ്കിൽ നശിപ്പിക്കാനല്ല, അവനെ പണിയാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ രണ്ട് വാക്കുകൾ പറയാറുണ്ട്. നമ്മൾ ഒരിക്കലും സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആകരുത്, പകരം സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് തടങ്ങൽ പാറയല്ല, അവർക്ക് കയറിപ്പോകാനുള്ള സ്റ്റെപ്പായിട്ട്, സ്റ്റെയർകേസ് ആയിട്ട് മാറണം. അല്ലെങ്കിൽ നടക്കല്ല് എന്ന് മലയാളത്തിൽ പറയും, നടക്കല്ലായിട്ട് മാറണം. കാരണം ദൈവം നമ്മെ വെച്ചിരിക്കുന്ന അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് നാം നമ്മുടെ സഹോദരനെ ദ്വേഷിക്കരുതെന്ന് മാത്രമല്ല, നാം കൂട്ടുകാരൻ്റെ പാപം നമ്മുടെ മേൽ വരാതിരിക്കാൻ നോക്കണം, അവനെ താല്പര്യമായി ശാസിക്കണം. അന്യരുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകരുത് എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അത് വളരെ ശരിയാണ്. മറ്റൊരാൾ ചെയ്ത പാപം എന്തിനാ നമ്മൾ ഏൽക്കുന്നത്? ഇന്ന് പലർക്കും പറ്റുന്നൊരു കുഴപ്പം അതാണ്, മറ്റുള്ളവർ ചെയ്ത പാപം അവരേൽക്കുക. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അവർ ചെയ്ത പാപത്തിൻ്റെ കണക്ക് അവർ കൊടുത്തോളൂ, നമ്മളതിന് അവരെ സഹായിക്കൊന്നും വേണ്ട. കുറ്റം ചെയ്യാത്ത നമ്മൾ എന്തിനു കുറ്റക്കാരനാകണം? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയെ ക്രൂശിക്കരുത്, കൊല്ലരുതെന്ന് ഒരു പ്രമാണം തന്നെ ഇന്ത്യയിലുണ്ട്. നിരപരാധിയെ ഒരിക്കലും നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വയം ക്രൂശിക്കപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് അതിൽ പ്രസാദമില്ല, മനസ്സിലായോ? അപ്പോൾ കൂട്ടുകാരനെ താല്പര്യമായി ശാസിക്കണം. ആ വാക്ക് വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ താല്പര്യമായി ശാസിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അവനെ നേടണമെന്നുള്ള ലക്ഷ്യത്തിൽ വേണം ശാസിക്കാൻ. അവനെ കളയണമെന്നുള്ള ലക്ഷ്യത്തിലല്ല, അവനെ നേടണം, മനസ്സിലായോ? അപ്പൊ നമ്മുടെ സഭയിൽ തന്നെ തെറ്റിൽ ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ, നമുക്കത് അറിയാമെങ്കിൽ, അവനോട് എങ്ങനെ ഇടപെടണം? അവനെ തകർത്ത് കളയാൻ വേണ്ടിയല്ല അവനോട് ഇടപെടേണ്ടത്. പിന്നെ അവനെ പണിയാൻ, അവനെ പുനരുദ്ധരിക്കാൻ. ഗലാത്തി ലേഖനം 6 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഒരു നിങ്ങളിൽ ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നോക്കുവിൻ. നിങ്ങളും തെറ്റിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിപ്പീൻ എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം നാം ഓർക്കേണ്ടതായ കാര്യം, തെറ്റ് മാനുഷികമാണ്. ടു എർ ഈസ് ഹ്യൂമൻ, ബട്ട് ഫോർ ഗീവ് ഈസ് ഡിവൈൻ എന്നാണ് പറയുന്നത്. തെറ്റ് ചെയ്യുന്നത് മാനുഷികമാണ്. അത് മാനുഷികമാണെന്ന് പറഞ്ഞാൽ, തെറ്റ് ചെയ്യുന്നത് മനുഷ്യരുടെ ഇടയിൽ സംഭവ്യമായ കാര്യമാണ്, അത് സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ തെറ്റ് ക്ഷമിച്ചു തരേണ്ടത്
ദൈവമാണ്. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നാം കാണുന്നത്, അതുകൊണ്ട് അന്യരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകേണ്ട കാര്യമില്ല, അവനെ താല്പര്യമായി ശാസിക്കണം. പിന്നെ പ്രതികാരം ചെയ്യരുത്. നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്, നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. 58-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. നീതിമാൻ പ്രതിക്രിയ ചെയ്ത് ആനന്ദിക്കും എന്നല്ല, കണ്ട് ആനന്ദിക്കും. അതുപോലെ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത്, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുമെന്ന് യഹോവ അല്ലെങ്കിൽ ദൈവം അരുളി ചെയ്യും. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിക്കാൻ കൊടുക്കണം, അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്നാണ് നാം വായിക്കുന്നത്. എന്നിട്ട് 12-ന്റെ ഒടുവിലത്തെ വാക്യം ഇങ്ങനെയാണ്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയോട് തോൽക്കേണ്ട ആവശ്യമില്ല, തിന്മയോട് തോൽക്കാൻ പാടില്ല, നന്മയാൽ തിന്മയെ ജയിക്കണം. ഇതാണ് ക്രിസ്തുവിന്റെ നീതിശാസ്ത്രം പറയുന്നത്. പ്രത്യേകിച്ച് ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ ന്യായപ്രമാണ യുഗത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണ യുഗത്തിൽ പോലും നിന്റെ കൂട്ടുകാരനെ പിന്നെ കൂട്ടുകാരനോട് പക വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് പറയുന്നതെങ്കിൽ കൃപായുഗത്തിൽ അത് എത്രയധികമായിട്ട് ദൈവം ഡിമാൻഡ് ചെയ്യുന്നു. നിശ്ചയമായിട്ടും ദൈവം അത് അധികമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞാനവിടെ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി, എന്തുമാത്രം എന്തോരും കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. പള്ളികളിലൊക്കെ പറയുന്നത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പക്ഷെ അയൽക്കാരൻ എന്നല്ല വചനത്തിൽ പറയുന്നത്, കൂട്ടുകാരൻ എന്ന. അപ്പോൾ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എത്ര എളുപ്പമായ കാര്യമാണ് അവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എത്ര എളുപ്പമാ. നീ നിന്നെപ്പോലെ തന്നെ അവനെ സ്നേഹിക്കണം. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുമ്പോൾ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം. ആരും തന്റെ ശരീരത്തെ പകയ്ക്കുന്നില്ലല്ലോ. മനസ്സിലായോ? ക്രിസ്തുവും ചെയ്യുന്നത് പോലെ ശരീരത്തെ പോറ്റി പുലർത്തുക എത്രയാ ചെയ്യേണ്ടത്. അതുകൊണ്ട് പാപം എന്ത് ചെയ്യുന്നു, കുടുംബജീവിതത്തിലും പാപം വാഴുന്നു. അങ്ങനെ പാപം വാഴുമ്പോൾ എന്തു പറ്റും, കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂടെയുള്ള പിന്നെ പങ്കാളിയെ എന്ത് ചെയ്യും, വെറുക്കും, ആ പങ്കാളിയോട് പക വെച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് ഒരുമിച്ച് ചെന്ന് ആരാധനയിൽ പങ്കെടുക്കും, ആ ആരാധന ദൈവം സ്വീകരിക്കുകയില്ല. ഇതൊന്നും ഈ കാര്യങ്ങളൊക്കെ എത്ര പേർ മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവമക്കളെ, നമുക്കതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കാം. എങ്ങനെ സ്നേഹിക്കണം? നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കണം. നാം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് അത്രേ അങ്ങ് സ്നേഹിച്ചാൽ മതി. എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യമാണ്. നാം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് അത്രയും സ്നേഹിച്ചാൽ മതി. അത് നമുക്കറിയാലോ നാം എന്തുമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ ഭർത്താക്കന്മാർ, നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു, ഭർത്താക്കന്മാർ അവരെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഭാര്യയെ സ്നേഹിച്ചാൽ. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്, രണ്ടു തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്, നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്, രണ്ടു വക സാധനം കലർന്ന വസ്ത്രം ധരിക്കരുത്. ഇത് ഞാൻ പറയുമ്പോ പൗലോസ് കൊരിന്ത്യരോട് പറയുന്ന ഒരു വേദഭാഗമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ വിശ്വാസികളായ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. കണ്ടോ? അവിശ്വാസികളോട് നിങ്ങൾ ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. എന്താ ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ, അൺഈക്വലി യോക്ഡ് എന്നാണ് ഇംഗ്ലീഷ്. എന്ന് പറഞ്ഞാൽ രണ്ട് മൃഗങ്ങളെ തമ്മിൽ ഒരുമിച്ച്
രണ്ട് തരം മൃഗങ്ങളെ തമ്മിൽ ഒരുമിച്ച് പൂട്ടി ഉഴരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശ്വാസിയും അവിശ്വാസിയും ഒരുമിച്ച് ഒരു കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വിവാഹം ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസത്തിലുള്ളവരുമായി മാത്രമേ വിവാഹം ആലോചിക്കാവൂ. എന്റെ വിശ്വാസത്തോട് തത്തുല്യമായി പോകുന്ന വിശ്വാസമുള്ള കുടുംബത്തിലോട് കുടുംബത്തിലെ കുടുംബവുമായിട്ട് മാത്രമേ വിവാഹം ആലോചിക്കാവൂ. ദൈവം ഈ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.